ഗസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. റമദാൻ മാസമൊക്കെ തുടങ്ങി, എല്ലാവരും ഉഷാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നോമ്പ് ഒന്നിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നോമ്പ് രണ്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറേ വെറുതെ അങ്ങനെ കുറച്ചേരം ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ ഡെയിലി ഇനി ഇപ്പോൾ വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ മാസത്തിൽ. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഇൻഷാല്ലാ എൻ്റെ ഓരോ മട്ടം പോലെ ചെയ്യട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്, കറി വെച്ചാൽ പുഴുക്ക് ചെറുതായിട്ടൊരു കാക്ക് ഇഷ്ടമാണ് കേട്ടോ, പത്തിരിൻ്റെ കൂടെ പുഴുക്ക്. അപ്പോൾ ഡെയിലി അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഇതാ കുക്കറിൽ കുറച്ച് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു കഷ്ണം പച്ചക്കായും, പിന്നെ അതേപോലെ ഒരു കഷ്ണം ഈ കപ്പല്ലേ പൂള എന്നൊക്കെ പറയും അത്, പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചെറുതാക്കിയൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഉപ്പ് ഞാൻ ആദ്യം ഇടൂല കേട്ടോ, ഇത് വെന്ത് കഴിഞ്ഞാലാണ് ഉപ്പിടുക. അങ്ങനെ പ്രശ്നം ണ്ട് കേട്ടോ, ഉപ്പ് ഫസ്റ്റ് ഇടാഞ്ഞാൽ പിന്നെ മറന്നു, കഴിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചിലപ്പോൾ ഓർമ്മ വരിക. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവലുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ ഓർത്തിടണം എന്നാണ്. പിന്നെ അത് വേവിച്ചിട്ട് ഞാൻ ചില സമയത്ത് അരച്ചിടും കേട്ടോ, വലിയ ജീരകവും ചുവന്നുള്ളിയും തേങ്ങയും കൂടി ചേർത്തിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ചിടുന്നില്ല, വറവിടുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ തരി കാച്ചല്ലോ, അപ്പോൾ ചില ദിവസം തരി കാച്ചും ചില ദിവസം ഓട്സ് കാച്ചും. അപ്പോൾ ഇന്നിപ്പോൾ ഓട്സ് കാച്ചാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഓരോ ഭക്ഷണത്തിൻ്റെ രീതികളൊക്കെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ഓട്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, നല്ല കട്ടിയിലല്ല, ഒത്തിരി ലൂസായിട്ടാണ് ഇട്ടിട്ട് അങ്ങനെ അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഇത് അണ്ടി മുന്തിരി നെയ്യിൽ വറവിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്നും ചെയ്യുന്നില്ല, പരമാവധി മെഴുക്കൊക്കെ ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ടേസ്റ്റ് ഇത്തിരി കുറഞ്ഞാലും ഹെൽത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ നോമ്പൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നത്, മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഓട്സ് കാച്ചലും പിന്നെ ആ പുഴുക്ക് റെഡിയാക്കലുമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാമല്ലോ. നോമ്പൊന്നിന് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം മീൻകറിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഇത്തിരി പലഹാരം ഉണ്ടാക്കാം, കുറച്ച് ചിക്കന് പൊരിക്കുക, പിന്നെ ചിക്കൻ കറി വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ആ ചിക്കൻ ഞാൻ കുറച്ചെടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, വെല്ലുള്ളി, ഒരു വെല്ലുള്ളി ഉണ്ട് ഇടത്തര വലുപ്പത്തിലുള്ള, പിന്നെ ഒരു തക്കാളി, പച്ചമുളക്, ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിയില, പൊതിന ഇല എല്ലാം കൂടി ഇട്ടത്, അങ്ങനെ എല്ലാം കൂടി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ കുക്കറിലേക്ക്. ഇനി കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കന് തേങ്ങ അരക്കാത്ത രൂപത്തിൽ, മസാലയല്ല മുളകിട്ട ആ ഒരു രൂപത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കാണ് ഒത്തിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറായിട്ട് മുളക് കുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരകം മുഴുവനുള്ളതാണ് കേട്ടോ, പൊടിച്ചതല്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു സെറ്റാവില്ല ആ ചിക്കൻ കറി. മുമ്പൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം ഈ ചിക്കൻ കറി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചതും തേങ്ങ അരക്കാത്തതുമായിട്ടൊക്കെയാണ് ഞാൻ കാണിക്കാറുള്ളത്. ഇതും അങ്ങനെ തന്നെ തേങ്ങ അരക്കാത്ത രൂപത്തിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. തേങ്ങ അരച്ചതാണ് ശരിക്ക് പത്തിരിയിലേക്ക് ടേസ്റ്റ്. പിന്നെ പൊലച്ചക്കും ഈ കറി തന്നെ കൂട്ടേണ്ടതിനെ കൊണ്ടാണ് ഞാൻ തേങ്ങ അരക്കാഞ്ഞത്. ഈ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് പത്തിരിയിലേക്ക് തേങ്ങ അരച്ചതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പൊലച്ചക്ക് ഈ തേങ്ങ അരച്ചത് ഇങ്ങനെ കൂട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ മുളകിട്ടത്. പിന്നെ ആ ചിക്കൻ കറീൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ നന്നായി കൈ വെച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ പാകത്തിനുള്ള കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ അതായി ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ജ്യൂസ് ഗ്ലാസ്, അത് ഇക്കാക്ക് പിന്നെ ജോലിക്ക് പോകുന്ന സ്ഥലത്തു നിന്ന് കിട്ടിയാണ് കേട്ടോ. ഈ കൊക്കക്കോളൻ്റെയും അതേപോലെ മിനറൽ വാട്ടർ അങ്ങനത്തെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടറാണ് കേട്ടോ ഇക്കാക്ക. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് പോലെ കിട്ടിയതാണ് ഇതും. ഇത് മൂന്ന് ഗ്ലാസ് ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു വെള്ളമൊക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ കയ്യിലവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇതിപ്പോൾ നല്ലൊരു ഉപകാരമായിട്ടോ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കുമ്പോൾ മൂന്ന് ഗ്ലാസ്സേ ഉള്ളൂ. എന്നാലും നല്ല എന്താ പറയുക, ഗ്ലാസിൻ്റെ അല്ല നല്ല ഫൈബറാണ് കേട്ടോ അത്. ഗ്ലാസ്സാണെങ്കിൽ ഒന്നും കൂടി നന്നേനി, ഇപ്പോൾ ഫൈബറാണ്. അതുകൊണ്ട് പിന്നെ ചൂടുള്ളതൊന്നും അതിൽ ഒഴിക്കാൻ പറ്റൂല, അത്രയേ ഉള്ളൂ.
പിന്നെ ഇതാ കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 3 വിസിലാണ് കേട്ടോ വരുത്തൽ. പിന്നെ ഇതാ ഇന്നിപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിനുണ്ടാക്കുന്നത് ഈ കോക്കനട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചുടുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ തന്നെ രാവിലെ 10 മണിയായപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇതാ തലേന്നത്തെ പത്തിരി ബാക്കിയാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടി ചൂടാക്കി എടുക്കണം. അപ്പോൾ കുറച്ചേ ഞാൻ ദോശ ചൂടുള്ളൂ. പിന്നെ ഇതാ നമുക്കിവിടെ ഇക്കാക്ക് പ്രധാനമാണ് കേട്ടോ നോമ്പിന് ജീരകക്കഞ്ഞി. അപ്പോൾ അതിനായിട്ട് കുറച്ച് പഴയ നെല്ലുത്തേരി ഉണ്ടെങ്കിൽ അതാണ് ആദ്യം എടുത്ത് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ബാക്കി വാങ്ങിയത് കുപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പഴയത് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അത് അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ചു ഇന്നലെ ഇന്നൊക്കെ അത് തന്നെ എടുത്തത്. പിന്നെ അതാ നെല്ലുത്തേരി, നെല്ലുത്തേരിയാണ് കേട്ടോ നല്ല തവിടൊക്കെ ഉള്ള. അപ്പോൾ നമ്മൾ പനിയും ഇതൊക്കെ വന്നാൽ കുടിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇത് നല്ല ക്ഷീണത്തിന് ആക്കണ്ടാവും എന്ന് പറഞ്ഞിട്ടാട്ടോ അങ്ങനെ കഴിക്കുന്നത്. പിന്നെ അത് വെന്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് ജീരകവും തേങ്ങയും ചുവന്നുള്ളിയും കൂടി അരച്ചിട്ടിട്ട് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് തിളക്കേണ്ട. ജീരകവും മഞ്ഞപ്പൊടിയൊക്കെ മഞ്ഞപ്പൊടിയും ഇടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏത് ജീരകമാണെന്ന് പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ. പിന്നെ അതാ ഞാൻ ഇന്ന് ഇപ്പോൾ ബ്രെഡ് പോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ബ്രെഡ് പോക്കറ്റിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കാനും മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മേലുള്ള ബ്രെഡ് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ബ്രെഡിൻ്റെയൊക്കെ സൈഡ് നമ്മൾ മുറിക്കുമല്ലോ. അപ്പോൾ ആ സൈഡ് മുറിച്ചതും പിന്നെ അതാ ഈ ഒരു മേലുള്ളതും കൂടി നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. വേറെ എക്സ്ട്രാ ബ്രെഡ് അതിൽ നിന്ന് എടുക്കുന്നില്ല. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഇപ്പോൾ ആളില്ലാത്തതിനോട് എന്താ പ്രശ്നം വെച്ചാൽ നമ്മളിത് പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കിയായിപ്പോവും, വല്ലാതെ ബാക്കിയായിപ്പോവും. അപ്പോൾ അത് കഴിക്കാനും പറ്റില്ല, പകലാർക്കും കഴിക്കില്ല, പിന്നെ കളയല്ലാതെ രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് പാകത്തിനുള്ള അനുസരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുട്ടികളുണ്ടെങ്കിൽ ഇനി അത്തായം കഴിഞ്ഞാലും പിന്നെ എല്ലാ സമയത്തും അവർക്ക് പലഹാരം കിട്ടിയാൽ തരക്കേടില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് നോമ്പ്, പകലേ കഴിക്കാത്തുള്ളൂ, ബാക്കി എല്ലാ സമയത്തും ഇങ്ങനെ നടന്ന് അത് എടുത്ത് തിന്നണ പണിയാണ്. പക്ഷെ ഇതിപ്പോൾ ഞാനാണെങ്കിൽ പൊതുവേ ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ തിന്നുന്ന ആളുമല്ല. എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക ആ സമയത്തേ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി വന്നാലും അത് അവിടെ കിടന്നിങ്ങനെ വേസ്റ്റായി പോകുകയല്ലാതെ രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്, വളരെ ശ്രദ്ധിച്ചിട്ട് കുറച്ചുണ്ടാക്കിയാൽ മതിയിട്ട് നമുക്ക് കളയാൻ ഉണ്ടാക്കേണ്ടതെന്ന് പ്രത്യേകം പ്രത്യേകം ഡെയിലി ഇപ്പോൾ ഇത് പറയുന്ന പണിയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാനിത് ആ അരികൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ. അത് പിന്നെ മേലുള്ള ആ പീസും കൂടി എടുത്തിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് വേറെ റെഡിയാക്കേണ്ട ആവശ്യമില്ല. അതുമല്ല മേലത്തെ പീസ് അധികം ആൾക്കും വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ അത് പൊടിച്ചെടുത്തത്. ഇപ്പോൾ അത് അത്ര ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ഉണ്ട്. പിന്നെ അത് ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കനൊന്ന് മസാല തേച്ച് വെച്ചതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു 3-4 പീസ് ഈ ഇതിലേക്ക് കൊടുക്കുക, ബ്രെഡ് പോക്കറ്റിലേക്ക് കൊടുക്കുക. പിന്നെ അതേപോലെ ബാക്കിയുള്ളത് നമുക്ക് പൊരിക്ക് ഭക്ഷണത്തിനേക്ക് എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അത്. ഫസ്റ്റത്തെ ദിവസം പലഹാരമൊന്നും വേണ്ട, ഫ്രൂട്ട്സ് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വലിയ സ്റ്റൈലാക്കിയിട്ടോ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നോമ്പ് തുറക്കാൻ നേരത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പലഹാരം ഇല്ല, ഞാൻ അത് ഭയങ്കര ഒരു തകരാറ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ പറഞ്ഞാൽ പിന്നെ കാക പുറത്ത് വിട്ട് വാങ്ങി കൊണ്ടുവരും. പിന്നെ അത് വേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അന്നും ഉണ്ടാകുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന നേരം വല്ലാത്തൊരു ഇടങ്ങേറ. അപ്പോൾ പറയുന്ന നാളെ മുതൽ എന്തെങ്കിലും ഒരു ഇത്തിരി ഉണ്ടാക്കിക്കൊണ്ടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഒരു കോഴിമുട്ടാണ് കേട്ടോ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ വെറുതെ കോഴിമുട്ട വേസ്റ്റായി പോകുമല്ലോ. അപ്പോൾ അത് നോക്കി നോക്കി ചെയ്യാൻ വെച്ചിട്ട് ഒന്നിട്ട്, പക്ഷേ 2 എണ്ണം വേണ്ടീനി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് പൊട്ടിച്ചെടുത്തുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമ്മൾ ഈ പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. പക്ഷേ ഞാനൊന്നും ഇട്ടില്ല കേട്ടോ, പ്ലെയിനായിട്ട് കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്തതാണ്. പിന്നെ അത് ആ ബ്രെഡിൻ്റെ അരികൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം നമുക്ക് പോക്കറ്റാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇത് പോക്കറ്റ് ഷവർമ എന്നും പറയും, ബ്രെഡ് പോക്കറ്റ് എന്നും പറയും കേട്ടോ ഇതിന്. അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല, സാധനം ഒന്ന് തന്നെയാണ്. പിന്നെ ആ 2 ബ്രെഡ് ഒരേപോലെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ആദ്യം കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ഈ നമ്മളെല്ലാ ഭാഗവും 4 ഭാഗവും നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ ആ ബ്രെഡ് ഒന്ന് പുറത്തേക്ക് തുറന്നു പോകാത്ത രീതിയിൽ പിന്നെ എല്ലാ ഭാഗവും ഇതേപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കൊന്ന് സെറ്റായി വരും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ആ ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് റോൾ ചെയ്യുകയാണ്. അപ്പോഴേക്കും ഇതാ നമ്മളെ ബ്രെഡ് പോക്കറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. ഇനിയിപ്പോൾ പൊരിച്ചെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടി ചേർത്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ 6 പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിപ്പോൾ 2 കോഴിമുട്ട വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഈ ബ്രെഡായതുകൊണ്ട് നല്ലോണം വലിച്ചെടുക്കുമല്ലോ, കോഴിമുട്ടായാലും ഓയിലായാലും ഒക്കെ. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിൽ നമ്മളെ ശരീരത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ചീനച്ചട്ടിയിൽ ഇത് പൊരിക്കാനിടുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. കുറേ സമയം ഇതായി നിൽക്കുമ്പോൾ ഉള്ള ഓയിൽ ഫുള്ള് ഈ ബ്രെഡ് വലിച്ചെടുക്കും.
പിന്നെ ഇതാ രണ്ടാമത്തെ ബ്രെഡും ഇതേപോലെ തന്നെ ഞാൻ കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്യുക. നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ തന്നെ ആട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ഇതാ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ബ്രെഡ് ഇതേപോലെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത പാടെ തന്നെ പെട്ടെന്ന് തന്നെ മറിച്ചിടണം കേട്ടോ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചട്ടകം അതിൻ്റെ അടിയിൽ കൂടി എടുത്തിട്ട് വേണം. അല്ലാതെ നമ്മൾ സാധാരണ ഉള്ളിവടയും പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെയല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തുറന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ തിരിച്ചും മറിച്ചിടാൻ. അപ്പോൾ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം ആ ഓയിലിൽ കിടന്നിട്ട് ഇത് വേവണ്ട കേട്ടോ. ഈ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഈ ബ്രെഡ് ഓയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഓയിൽ നല്ലോണം തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ചെറിയ ചൂടിൽ ഇട്ടാലും നമ്മൾ റെഡിയായി കിട്ടൂല. പെട്ടെന്ന് കുറേ സമയം അവിടെ ഓയിൽ കിടക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടായതിന് ശേഷം മാത്രം ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഓയിൽ വല്ലാതെ കുടിച്ചു പോവാത്ത രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് കൈകാര്യം ചെയ്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഈ ബ്രെഡ് പോക്കറ്റ് ഇനി ഷവർമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോഴേക്കും ഇതാ നമ്മളെ ചെറുപയറും ഈ പച്ചക്കായും ഇതൊക്കെ ഇട്ടില്ലേ, അതൊക്കെ കൂടി നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കടുകും കറിവേപ്പിനും കൂടി വറവിട്ടെടുക്കുന്നും കൂടി ഉണ്ട്. പിന്നെ ഇതായിക്കാക അപ്പോഴേക്കും എത്തിയിട്ടോ, ഒരു 5 മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഇനി. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാകെ തന്നെയാണ് കേട്ടോ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ഇളന്നി ഇപ്പോൾ ഡെയിലി ഓരോന്ന് കൊണ്ടുവരലാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ എന്ത് ജ്യൂസായാലും മധുരമില്ലാതെ ഞാൻ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതായതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ മധുരടാതെ തന്നെ കുടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇക്കാകെയും മധുരടാതെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ. ഞാൻ പറയും നിങ്ങളെന്തിനാ ഇപ്പോൾ മധുരടാതെ കഴിക്കുന്നത് എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇക്കാകെ തന്നെ പറയാം കേട്ടോ മധുരം അപ്പോൾ വലിയൊരു ഇതൊന്നും ഇല്ലല്ലോ കഴിച്ച് ചേച്ചിട്ടെന്ന്. മധുരം കൊണ്ട് നമ്മളെ ശരീരത്തിന് വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ കാലങ്ങളായിട്ട് ശീലിച്ച് പോകുന്നതിനെ കൊണ്ട് അത് ഇല്ലാഞ്ഞാലൊരു വലിയൊരു പ്രയാസം തന്നെയാണ്. പക്ഷേ മധുരം ഒഴിവാക്കി നമ്മൾ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും വലിയൊരു വിഷയം ല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം അതിനോട് അക്സെപ്റ്റ് ആയിക്കോളും. അപ്പോൾ എനിക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പൊതുവേ മധുരത്തിനോട് അത്ര വലിയ പ്രിയമില്ലാത്ത ആളുമാണ്. പക്ഷേ എനിക്കെങ്ങനെ ഷുഗർ വന്നതെന്നാണ്. ഇപ്പോൾ നോർമലായിട്ട് തന്നെയാണ് പോകുന്നത്. കൂടുതലും ഇല്ല കുറവും ഇല്ല എന്നുള്ള ഒരു ലെവലിലാണ് കേട്ടോ. ജ്യൂസിൻ്റെ കാര്യമൊക്കെ ഇക്കാക്ക് റെഡി ആയിക്കോളും. അപ്പോഴേക്കും നമുക്ക് ഈ പോക്കറ്റ് ഷവർമ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതാ ഈ അതിൻ്റെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതാ കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക് പാകത്തിലുള്ളത് മതി കേട്ടോ. പിന്നെ അതാ ഉള്ളി, വെല്ലുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അത് ചെറുതാക്കി ഇതേപോലെ എല്ലാം ചെറുതാക്കി മുറിക്കണേ. പിന്നെ അത് അതേപോലെ തന്നെ ചെറിയൊരു പീസ് ക്യാബേജും കൂടി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾ ആണെങ്കിലും ഒരുപാടായിപ്പോയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മൾ എത്രയാണോ ബ്രെഡ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളത് മുറിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിതാ ഒരു കോഴിമുട്ട വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മയണൈസ് ഇത്ര കട്ടിയില്ലാത്തത്, ഞാൻ ഇത്ര കട്ടി കുറച്ചതാണ് കേട്ടോ. അപ്പോൾ കട്ടി ആവും തോറും നമുക്ക് ഓയിൽ കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ ഓയിൽ കുറച്ചിട്ട് കുറച്ച് ലൂസായാലും പ്രശ്നമില്ലാന്നുള്ള രൂപത്തിലാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും. പിന്നെ ഞാൻ അതിലേക്ക് പാകത്തിനുള്ള മയണൈസ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതാ നമ്മൾ കക്കിരി ഉണ്ടല്ലോ, അതും ചെറിയൊരു പീസ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് 2-3-4 പീസ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ചെറുതാക്കി കൈകൊണ്ട് തന്നെ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ മയോണൈസ് കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ പിന്നെ വീണ്ടും കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടിനിന്ന് പിന്നെ കഴിക്കുമ്പോൾ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി. പിന്നെ അതാ ഇങ്ങനെയാണ് കേട്ടോ പോക്കറ്റ് ഉണ്ടാവുക. ആ ബ്രെഡ് നമ്മൾ പൊരിച്ച് വെച്ച ബ്രെഡ് ഇങ്ങനെ നടുമുറിക്കുമ്പോൾ, ഇനിയിപ്പോൾ നടു തന്നെ മുറിക്കണമെന്നില്ല കേട്ടോ, ഷേപ്പാക്കിയിട്ട് കോണാക്കിയിട്ട് മുറിക്കുക. അങ്ങനെ നമ്മളൊരു പോക്കറ്റ് പോലെ അതിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ മിക്സ് നിറച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതാ കണ്ടില്ല, കുറച്ചും കൂടി ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി. പുറത്തൊക്കെ പോയാൽ ഞാൻ വേഗം വാങ്ങുക ഇതാണ് കേട്ടോ, ഷവർമ റോളാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് റോള്. ആ മറ്റേ പ്ലേറ്റിനേക്കാളും ഇഷ്ടം റോളാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ചില ആളുകൾക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കേട്ടോ ഷവർമ. അപ്പോൾ ഷവർമൻ്റെ ഒരു പ്രശ്നമൊക്കെ ഇടയ്ക്കിടക്ക് വരുമ്പോഴൊക്കെ എല്ലാവരും എന്നോട് പറയും ശ്രദ്ധിച്ചോണ്ടി. പക്ഷേ എപ്പോഴൊന്നും അങ്ങനെ കഴിക്കൂല, എന്നാലും എനിക്കിഷ്ടമാണ് ഷവർമ അങ്ങനെയുള്ളൂ. പിന്നെ അതാ കുറേശ്ശെ കുറേശ്ശായിട്ട് ഞാൻ അതിലേക്ക് നിറച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മയോണൈസ് ഇത്തിരി കുറവുള്ള പോലെ തോന്നിയിനി. അപ്പോൾ ഈ മയോണൈസ് ഇനിയിപ്പോൾ ബാക്കി വേസ്റ്റ് ആവുകയോ ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചിക്കനും നല്ലോണം ചേർത്ത് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യത്തിനൊക്കെ മയോണൈസും വേണം കേട്ടോ. പിന്നെ അതാ അതൊക്കെ ആ ഫില്ലിങ്ങൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാനായിട്ട് വെക്കുകയാണ്.
പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോക്കനട്ട് ദോശ, അത് വെച്ചാൽ അരി ഞാൻ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ കുറച്ച് ഉലുവയും ഒരു കാ ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്തിട്ട് രാവിലെ അരക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ അരച്ചപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ ഒരു കപ്പ് തന്നെ തേങ്ങ വേണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ അരക്കപ്പ് ചോറും അങ്ങനെയാണ് ചേർത്തിട്ട് ആ മാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തതാണ്. തേങ്ങ ആണ് മുന്നിട്ട് നിൽക്കുന്നതിനോടാണ് ഇനി കോക്കനട്ട് ദോശ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദോശക്കല്ലിൻ്റെ ഇട്ടോ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ദോശക്കല്ലാണ് കേട്ടോ. ഒരു കുറ്റമൊക്കെ പറയാനില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദോശക്കല്ല് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ നിങ്ങൾക്ക് നസീസ് എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 12% ഒരു കമ്പനി തരുന്ന 10% പുറമെ ഈ ഒരു കൂപ്പൺ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വലിയൊരു റേറ്റ് ഇല്ലാത്ത രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ദോശക്കല്ല് വാങ്ങാൻ പറ്റും. ദോശക്കല്ല് ഇതേപോലെ വീട്ടിലില്ലെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി വെച്ചോണ്ട് കേട്ടോ. അപ്പോൾ ഹെൽത്തിനും നല്ല തന്നെയാണ്. പിന്നെ ഇത് അതേപോലെ കുക്ക് ചെയ്യുമ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. പിന്നെ ഇതാ ബ്ലാക്ക് കസ്കസ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിനി. അപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് എന്തിനാ വെച്ചാൽ തറാവി നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകാനാണ് കേട്ടോ. വെള്ളവും അതിലൊഴിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ്, നല്ല ദാഹുവാണല്ലോ. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വെള്ളം കുടിക്കണം എന്ന് ആരും പറയണ്ട കേട്ടോ. നമുക്ക് തന്നെ തോന്നും എന്തായാലും കുടിക്കണമെന്ന്. അപ്പോൾ ഞാനിതാ ആ ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കുമ്പോൾ ഈ കസ്കസ് ഇട്ടാൽ കുറച്ച് തണുപ്പുണ്ടാവും കേട്ടോ. അത് നമ്മളെ ശരീരത്തിനൊരു തണുപ്പ് വരും. അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ അപ്പോഴേക്കും ഇതാ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഇക്കാക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി. പിന്നെ ഇതാ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. പിന്നെ ഇക്കാക്ക് ഇതാ കുറച്ച് ലൈമും അടിച്ചിട്ടുണ്ട് കേട്ടോ, മധുരം ഇട്ടിട്ട്. പക്ഷെ കുടിക്കുന്ന സമയത്താണ് പറയുന്നത് മധുരം വല്ലാതെ കുറഞ്ഞു പോയിന്ന്. പിന്നെ ഞാൻ ആ കുറച്ച് കസ്കസ് ബാക്കിയുള്ള ഇളനി ജ്യൂസിലേക്ക് ഇട്ടിട്ടുണ്ടോ. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞ് എനിക്ക് അത് വേണ്ട പറഞ്ഞിട്ട് ഇക്കാക്ക് കുടിച്ചില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഓട്സ് കാച്ചതും ഈ ഇളനി ജ്യൂസും പലഹാരവും അതിനിട്ടോ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.